ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം. ഈ ഹോളിലായിരിക്കുന്ന ശബ്ദപരിധിയിൽ കാഴ്ചപരിധിയിലായിരിക്കുന്ന എവരെയും അറിയുകയാണ്, പ്രിയരെ വീണ്ടും ദൈവത്തിന്റെ വചനവുമായി പരസ്പരം കാണുവാൻ, മുള്ളുകൾക്കിടയിലെ ചെറുനാരകം എന്ന ഈ പ്രോഗ്രാമിലൂടെ പരസ്പരം കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന സാവകാശത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ സന്ദേശങ്ങൾ കണ്ടിട്ടില്ലാത്തവര് ഇതാ ഷാജി ജോസഫ് എന്നുള്ള ഫേസ്ബുക്കിൽ കയറി കഴിഞ്ഞ സന്ദേശങ്ങൾ എപ്പിസോഡുകൾ കണ്ട് കടന്നു വരുന്നുവെങ്കിൽ നിങ്ങൾക്ക് തുടർന്നുള്ള സന്ദേശങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാവാൻ ഇടയാകും. അല്ല എങ്കിൽ ദൈവരായത്തിന്റെ സന്ദേശങ്ങൾ സ്വതവേ ഒരല്പം ഈ ലോകത്തിന്റെ മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തികൾക്ക് ഒരല്പം മനസ്സിലാകുവാൻ പ്രയാസമുള്ളതാകിയാൽ നിങ്ങൾ അത് കണ്ട് തുടർന്ന് ഈ സന്ദേശം കേൾക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഇപ്പോൾ നിങ്ങളിത് കേട്ടുകൊള്ളൂ, തുടർന്ന് ഇതാ ആ സന്ദേശങ്ങളോട് കേട്ട്, തുടർന്ന് ഇതും കേട്ട്, വീണ്ടും വീണ്ടും റിപ്പീറ്റ് നിങ്ങളിത് കേട്ട് നിങ്ങളുടെ ജീവൻ നേടുവാൻ പ്രിയ സഹോദരങ്ങളെ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. പ്രിയരെ, ഈ സന്ദേശത്തിലൂടെ ഇവിടെ കർത്താവ് ചെയ്യുന്ന മത്തായി 24:14 രാജത്വത്തിന്റെ സുവിശേഷം, അതായത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം സർവ്വജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിൽ എവിടെയും അറിയിക്കപ്പെടും എന്നുള്ളതാണ് ഈ സന്ദേശത്തിലൂടെ കർത്താവ് അറിയിക്കുന്നത്. ഇവിടെ പ്രിയ സഹോദരൻ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഈ ദിവ്യമായ സന്ദേശത്തിലേക്ക്, ഈ ദിവ്യമായ നല്ല വാർത്തയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം, അത് അവകാശമാക്കുവാൻ കഴിയും. അത് എന്താണ് എന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടേ എങ്കിൽ ഇതാ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ദൈവത്തിന്റെ ഗവൺമെന്റ് ഈ ഭൂമിയെ വാഴുവാൻ വരുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ആ ഗവൺമെന്റ് ലീഡ് ചെയ്യുന്നത് കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കും. ആധിപത്യം യേശു 9:6 പറയുന്നു, ആധിപത്യം യേശുവിന്റെ തോളിലിരിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇത് ഗവൺമെന്റ് വരുന്നത് കൊണ്ട് നിങ്ങൾ മനസാന്തരപ്പെടുവിൻ. മനസാന്തരപ്പെട്ടാൽ എന്താണ് ഗുണം? ലൂക്കോസ് 12:32 പറയുന്നു, രാജ്യത്വം ഈ ഭരണം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ഇത് അപ്പനും മക്കളും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനും ആയിരിക്കും. ഈ മനോഹരമായ കുടുംബ ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇതൊരു ജാതി മത ഡിനോമിനേഷൻ വ്യവസ്ഥകളല്ല, പകരം നിങ്ങളുടെ സൃഷ്ടാവായ ദൈവം നിങ്ങളെ സ്നേഹിച്ച് തന്നോടുകൂടെ നിങ്ങളെ ജീവിക്കുവാൻ ക്ഷണിക്കുകയാണ്. ഇതിലേക്ക് കടന്നു വരുവാൻ താല്പര്യമുള്ളവർക്ക് ഏക വഴി ദൈവം തന്നെ മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന് നമുക്ക് നമ്മുടെ മുമ്പിൽ ജീവിത മാർഗം കാണിച്ചു തന്ന കർത്താവ് യേശുവാണ്. ആ യേശുവിൻ്റെ മാർഗത്തിലൂടെ, യേശു കാണിച്ച വഴിയിലൂടെ, യേശു കാണിച്ച ജീവിതത്തിലൂടെ, യേശു കാൽവരിയിൽ നമുക്ക് വേണ്ടി സമർപ്പിച്ച പുതിയ സൃഷ്ടിപ്പിലൂടെ നമുക്ക് ആ ദൈവിക ഭവനത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിയും. ഇതുമായുള്ള ബന്ധത്തിൽ പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ എപ്പിസോഡിൽ നാം മനസ്സിലാക്കിയ കാര്യം എന്ന് പറയുന്നത്, കർത്താവായ യേശു ക്രിസ്തു താൻ എറുസലേമിലേക്ക് ശമരിയയിലൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുമ്പോൾ, ദാ ശമരിയക്കാർ അതിന് സമ്മതിക്കാതെ ഇരിക്കുമ്പോൾ, ശിഷ്യന്മാർ യാക്കോബ് യോഹന്നാനും കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഇതാ ഏലിയാവ് ചെയ്തതുപോലെ, ഇതാ ഞങ്ങൾ സ്വർഗത്തിൽ നിന്ന് തീയിറക്കി ഇവരെ നശിപ്പിച്ച് പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ കർത്താവരെ ശാസിക്കുകയാണ്, നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ ഏത് ആത്മാവിന് കീഴിലെന്ന്. അപ്പൊ പ്രിയ സഹോദരനെ, അതിന്റെ തുടർച്ചയായിട്ടാണ് നാം ഇത് മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്, നിങ്ങൾ ഏത് ആത്മാവിന്റെ കീഴിൽ. പ്രിയ സഹോദരങ്ങളെ, ഇതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കിയ മത്തായിയുടെ സുവിശേഷം 11:11 വാക്യപ്രകാരം മനസ്സിലാക്കിയ ഒരു സംഭവമുണ്ട്, ചിത്രരൂപത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കിയത്. ഇത് അതിലൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് നന്നായി മനസ്സിലാകുവാനായിട്ട് ഇടയാകും. അവിടെ ഇതാ കർത്താവ് പറയുന്നുണ്ട്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ സ്നാപക യോഹന്നാനാണ്, എന്നാൽ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ ഇതാ ഇവനേക്കാൾ വലിയവനാണ്. നിങ്ങൾ കർത്താവ് പറയുന്ന രണ്ട് സ്ഥലങ്ങളെ ഒന്ന് കമ്പയർ ചെയ്താൽ, ഒന്ന് ഭൗതിക മണ്ഡലമാണ്, സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ, അതായത് ലോകമണ്ഡലമാണ്. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ജനിച്ചവെന്ന് കർത്താവോടെ പറയുന്നത് ആത്മമണ്ഡലമാണ്. എടുത്തെങ്കിൽ ഒന്ന് വായിച്ചോളൂ 11:11. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ അവനിലും വലിയവൻ എന്നു ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ തലവുമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇതാ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനും ദൈവരായത്തിൽ ജനിച്ചവനെയും തമ്മില് നിങ്ങൾ നേരത്തെ തന്നെ ആ ചിത്രം നിങ്ങൾക്ക് കണ്ടതാണ്. അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഇത് ആ സ്ക്രീനിൽ അത് ഞാൻ വീണ്ടും ഒന്ന് കാണിക്കുകയാണ്. ഇതാ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണാൻ, ഒരു ചെറിയ ശിശു, ആ പോയിന്റർ മൂവ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ? ഒരു ചെറിയൊരു ശിശു അവിടെ ജനിച്ചിരിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. തുടർന്ന് ആ ശിശു ഈ ഭൂമിയിലേക്ക് ജനിച്ചു, അതിന്റെ മുകളിൽ ഒരു മരണപത്രം കാണാം, ഡെത്ത് എന്ന് അവിടെ എഴുതിയിരിക്കുകയാണ്. തുടർന്ന് ആ, അതായത് ഈ ഭൂമിയിൽ ജനിക്കുന്ന, സ്ത്രീയിൽ നിന്ന് ജനിക്കുന്ന ഏതൊരു കുഞ്ഞും മരിക്കാൻ വേണ്ടിയാണ് ജനിച്ചിരിക്കുന്നത്. ആ മരണത്തിന്റെ വിധി സമ്പാദിച്ചത് അവന്റെ മൂത്ത അപ്പനായ, അല്ലെങ്കിൽ അപ്പുപ്പനായ ആദമാണ്. ആദം
ഉൽപ്പത്തി രണ്ടേ പതിനേഴിലെ ദൈവ നിയമം നന്മ തിന്മകളെ കുറിച്ചുള്ള അറിയുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നുന്നാൽ നീ മരിക്കും എന്നുള്ള ആ നിയമം തെറ്റിച്ചതുകൊണ്ട് ആദവും ആദത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാവരും മരിക്കണം. അതോടൊപ്പം തന്നെ ഈ ഭൂമിയിലേക്ക് വരുന്ന നമ്മളെല്ലാവരും ആദത്തിന്റെ മക്കളായി നമ്മളെല്ലാവരും മരിക്കണം. ഇതുകൊണ്ടാണ് ഫസ്റ്റ് കോറിന്ത്യൻ 15:22 പറയുന്നത് ആദത്തിൽ എല്ലാവരും മരിക്കുന്നു. അങ്ങനെ ഇതൊരു ജഡ്ജ്മെന്റുമായിട്ടാണ് ആ മകൻ കടന്നു വരുന്നത്. ആ ഓരോ വ്യക്തിയും സ്ത്രീയിൽ ജനിച്ച ഓരോ വ്യക്തിയും ആണായാലും പെണ്ണായാലും കടന്നു വരുന്നത്. അതുകൊണ്ടാണ് അവർ മരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവൻ ഇവിടെ ഭൂമിയിൽ ജനിച്ച ഇവൻ മനസ്സിലാക്കുന്നില്ല, ഇത് എൻ്റെ ജീവിതത്തിൽ ഒരു അബ്നോർമാലിറ്റി ആണെന്ന് മനസ്സിലാക്കുന്നില്ല. കാരണം അവൻ ചുറ്റും നോക്കുമ്പോൾ ഇതാ അപ്പച്ചൻ്റെ അപ്പച്ചൻ മരിച്ചു, അമ്മച്ചിയുടെ അമ്മച്ചി മരിച്ചു, ചുറ്റുമുള്ളവരൊക്കെ മരിക്കുന്നു, അപ്പം ഞാനും മരിക്കുന്നത് നോർമലാണെന്നുള്ള ചിന്തയിലാണ് അവൻ പോകുന്നത്. പക്ഷെ മരണം അവൻ പ്രതീക്ഷിക്കുന്നുമില്ല, കാരണം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. മരണത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞാൽ, ഒരു പാട്ട് പാടിയാൽ, വീട്ടിൽ ഭർത്താവ് പാടിയാൽ ഉടനെ ഭാര്യ പറയും, അച്ഛാ ആ പാട്ട് ഇവിടെ പാടരുത് കേട്ടോ, അച്ഛാ ആ പാട്ട് ഇവിടെ പാടരുത്, എടാ എന്ത് പാട്ടാടാ നീ പാടുന്നേ, സമയത്തിൽ ഞാ ഈ പാട്ടിവിടെ പാടരുത്. കാരണം വെറും വിഡ്ഢികളായി ജീവിക്കുന്ന ഒരു തലമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, സഭാപ്രസംഗം 7 പറയുകയാണ്, എ വൈസ് പേഴ്സൺ തിങ്ക്സ് ലോട്ട് അബൌട്ട് ഡെത്ത്. ഒരു ജ്ഞാനിയായ മനുഷ്യൻ ധാരാളമായി മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ഒരു വിഡ്ഢിയെ കുറിച്ചാണ് എഴുതിയിരിക്കുകയാണ്, അവൻ ഇപ്പോഴത്തെ നല്ല കാലത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ക്ലിയർ ആക്കുകയാണ് നമ്മളെക്കുറിച്ച്. വചനപ്രകാരം നമ്മളെല്ലാവരും നല്ലൊരു പങ്ക് വിഡ്ഢികളാണെന്ന് നമ്മൾ നമ്മളെ തന്നെ തെളിയിക്കുകയാണ്. സഭാപ്രസംഗം 7 വചനം മലയാളത്തിൽ ഇങ്ങനെയാണ്, ഒരു ജ്ഞാനിയുടെ ഹൃദയം വിലാപഭവനത്തിൽ ഇരിക്കുന്നു, ഭോഷന്റെയോ സന്തോഷഭവനത്തിൽ അത്ര. ഇംഗ്ലീഷിൽ NLTയിൽ ഇങ്ങനെയാണ്, എ വൈസ് പേഴ്സൺ തിങ്ക്സ് എ ലോട്ട് അബൌട്ട് ഡെത്ത്. ഒരു വിവേകമുള്ള മനുഷ്യൻ, ഒരു ജ്ഞാനിയായ മനുഷ്യൻ മരണത്തെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുന്നു. ബട്ട് എ ഫൂൾ തിങ്സ് ഹാവിങ് ഗുഡ് ടൈം നൗ. ഇപ്പോഴുള്ള നല്ല കാലത്തെക്കുറിച്ച് മാത്രമേ ഒരു വിഡ്ഢി ചിന്തിക്കുന്നുള്ളൂ. നമ്മളെ തന്നെ ഒന്ന് ഈ വചനം കൊണ്ട് നമ്മളെ തന്നെ ഒന്ന് ജഡ്ജ് ചെയ്താട്ടെ, ഞാൻ വിഡ്ഢിയാണോ ജ്ഞാനിയാണോ. ഗ്ലോറി. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഈ ജനിക്കുന്ന എല്ലാ മക്കളും മരിക്കാൻ ജനിക്കുകയാണ്. അങ്ങനെ മരിക്കാൻ ജനിച്ച ഈ മക്കള്, ഇതാ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പോലെ നീല മനുഷ്യൻ വളർന്ന് ഇതാ അവൻ മുന്നോട്ടേക്ക് പോയി. അവനൊരു ഹീറോ ആക്കാന്നാണ് ലോകം പറഞ്ഞു കൊടുക്കുന്നത് അവൻ്റെ ഡിഗ്രിയിലൂടെ. പക്ഷേ അവൻ ഡിഗ്രിയിലൂടെയും ഡിപ്ലോമയിലൂടെയും PGയിലൂടെയും ഒന്നും ഹീറോ ആകത്തില്ല. അതിനു മുമ്പ് ഇതാ അവനൊരു 60-70 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അവനെ രോഗങ്ങൾ പിടിച്ച് കെട്ടി. ഇതാ പല പല രോഗങ്ങൾ, സാധാരണ ഇപ്പോൾ കൊളസ്ട്രോള്, ഷുഗർ, അതും ഇതൊക്കെയായി. പിന്നെ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ തലച്ചോറിൻ്റെ പ്രശ്നം, ലിവറിൻ്റെ പ്രശ്നം, പല പല വിഷയങ്ങൾ, പല പല രോഗങ്ങൾക്ക് പല പല പേര് ഇട്ടുകൊണ്ട് അവൻ അതിവേഗം അവൻ്റെ ശരീരം ഒരു ശവപ്പെട്ടിയിലേക്ക് കടന്നു പോവുകയും ഇതാ അവനൊരു സീറോ ആയി തീരുകയും ചെയ്യുകയാണ്. ഈ ലോകം പറഞ്ഞ് ഞാൻ നിന്നൊരു ഹീറോ ആക്കാമെന്ന്, അവനിത് അവസാനം ഒരു സീറോ ആയി തീരുകയാണ്. നിങ്ങൾ ഇതാ ഈ തലമുറയുമായി ബന്ധപ്പെട്ട വ്യക്തിയെ നിങ്ങൾക്കറിയാം, സ്റ്റീവ് ജോബ്സ് എന്ന് പറഞ്ഞ ആപ്പിൾ കമ്പ്യൂട്ടറിൻ്റെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഐഫോണിൻ്റെ പുറകിലുള്ള മാസ്റ്റർ ബ്രെയിൻ ആണ് അദ്ദേഹം. അദ്ദേഹം തൻ്റെതായ ആ ഫീൽഡിൽ മാക്സിമം വളർന്നു. ഇതാ ലോകത്തിൽ അംഗീകാരങ്ങൾ തന്നെ തേടി വന്നു. താൻ ധാരാളം പണം സമ്പാദിച്ചു. ഇതാ നിങ്ങൾ അന്വേഷിച്ച് നടക്കുന്നത് ഇതൊക്കെയല്ലേ ധാരാളം പണം? ലോകത്തിലുള്ള എല്ലാവരും അംഗീകരിക്കണം, എല്ലാവരും എൻ്റെ പേര് പറയണം. ഇതാ സ്റ്റീവ് ജോബ്സിൻ്റെ പേര് എല്ലാവരും പറയുന്നുണ്ട്. ഇതാ എയർപോർട്ടിലൂടെ കടന്നു പോകും, ബുക്ക് ഷോപ്പിൽ അദ്ദേഹത്തിൻ്റെ ഫേസുള്ള ബുക്കുകൾ ഇരിക്കുന്നുണ്ട്. ധാരാളം പണം എല്ലാം അദ്ദേഹത്തിന് വന്നു. പക്ഷേ 48-ാമത്തെ വയസ്സിൽ പാൻക്രിയാസ്, എനിക്ക് പെട്ടെന്നൊരു വേദന വന്നു, ഞാൻ ആശുപത്രി പോയി ചെക്ക് ചെയ്തപ്പോൾ തൻ്റെ പാൻക്രിയാസിൽ ക്യാൻസറാണ്. അദ്ദേഹം 48-ാമത്തെ വയസ്സിൽ ഹീറോ ആകാൻ വേണ്ടി ഓടിയതാ അദ്ദേഹം ഒരു സീറോ ആയി അവസാനിച്ചു. ലോകമേ, നിങ്ങളെ കർത്താവ് വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? ഗവൺമെന്റുകളെ, നിങ്ങൾ വലിയ IT ടെക്നോളജിയിൽ ആഹ്ലാദിക്കുകയും ഇതാ വലിയ വലിയ ക്യാഷ്ലെസ് സംവിധാനത്തിലേക്കൊക്കെ പോകുന്നല്ലോ, ഈ സംവിധാനത്തിന് പരിഹാരം വരുത്താൻ നിങ്ങൾക്ക് കഴിയാമോ? ഈ മരണത്തിന് പരിഹാരം, ഇൻഷുറൻസ് ഞങ്ങൾക്ക് വേണ്ട. ആ ഇൻഷുറൻസ്, ഡെത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഡെത്തിൽ നിങ്ങൾക്ക് യാതൊരു പരിഹാരവും തരുന്നില്ല. മരിച്ചാൽ എന്തെങ്കിലും പൈസ തരുമെന്ന് പറഞ്ഞതല്ല ഡെത്ത് ഇൻഷുറൻസ്, മരണത്തെ മാറ്റി കൊടുക്കുന്ന ഡെത്ത് ഇൻഷുറൻസ്. അപ്പോൾ അതിൻ്റെ പേരാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതാണ് സാക്ഷാൽ ലൈഫ് ഇൻഷുറൻസ്, കർത്താവ് യേശു പറഞ്ഞ ഇൻഷുറൻസ്. ഇതാ എന്നിൽ വിശ്വസിക്കുന്നവൻ, പൈസ എന്തെങ്കിലും തരാമെന്നല്ല പറഞ്ഞു അവൻ മരിച്ചാൽ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും അവൻ ജീവിക്കും. ഇതാ സാക്ഷാൽ ലൈഫ് ഇൻഷുറൻസ്. ആ ഇൻഷുറൻസിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുവരുന്നത്. എന്നാൽ ഈ ലോകത്തിൽ വിശ്വസിക്കുന്ന, ലോകത്തിൻ്റെ ചിന്തകൾ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും ഇതാ അവനെ ഹീറോ ആക്കാമെന്ന് ലോകം പറയുന്നു. പക്ഷേ അവരൊരു സീറോ ആയി അവനോട് അവസാനിക്കുന്നു.
അവനെ കേൾക്കാൻ ആരുമില്ല. അതിനു മുമ്പ് അവന്റെ അടുത്ത തലമുറ വന്ന് അപ്പന്റെ പേരിലുള്ളതല്ല ഇങ്ങ നേരം എന്ന് പറഞ്ഞ് മോൻ വന്ന് ആ അക്കൗണ്ട് വെട്ടി അവന്റെ പേരിലേക്ക് ആക്കുന്നു. അപ്പന്റെ പേരിലുള്ള സ്വത്തുക്കൾ മുഴുവൻ ഇതാ മോൻ വന്ന് അല്ലെങ്കിൽ മോള് വന്ന് അവന്റെ അല്ലെങ്കിൽ അവളുടെ പേരിലേക്ക് ആക്കുന്നു. ഇതാ തുടർന്ന് അവരുടെയും പരമ്പര ഇത് തന്നെ. അവനും ഇതാ കേറി വരുമ്പോ അവന്റെ കണ്ണ് കാണാൻ കഴിയുന്നില്ല, ചെവി കേൾക്കാൻ കഴിയുന്നില്ല, അയ്യോ മോളെ ഒന്ന് വായിച്ച അപ്പന് വായിക്കാൻ പറ്റണില്ല. ഇതാ അടുത്ത തലമുറ അത് ഏറ്റെടുത്തു കഴിഞ്ഞു. അങ്ങനെ ഇത് മരണം എല്ലാ തലമുറകളെയും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി. അപ്പോ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഈ മനുഷ്യനെ നടത്തുന്ന ആത്മാവാണ് ലോകത്തിന്റെ ആത്മാവ്. ഈ മനുഷ്യനാണ് ലോകത്തിന്റെ ആത്മാവിന്റെ കീഴിൽ. നമ്മൾ രണ്ടാത്മാവും തിരിച്ചറിയുക. ഈ മനുഷ്യൻ ഇവൻ എവിടെയാ ജനിച്ചേ? ലോകത്തിൽ. ഗ്ലോറി. ദാ ഏക മനുഷ്യന് പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ആ സ്പിരിറ്റ്, ആ പിശാചിന്റെ സ്പിരിറ്റ് ലോകത്തിൽ ഇപ്പോഴും ഉണ്ട്. മനസ്സിലായോ? ഗ്ലോറി. ആ സമയത്ത് ഇതാ ഈ ദൈവത്തിന്റെ ആത്മാവ് ഈ ലോകതലത്തിൽ ഇന്നുള്ളതുപോലെയില്ല. അതായത് ആദമാണ് ഏക മനുഷ്യനോ പാവം പാപത്താൽ മരണം ഈ ലോകത്തിന്റെ ആത്മാവിനെയും ഇവിടെ പ്രവേശിപ്പിച്ചത്. എന്നാൽ യേശു ക്രിസ്തു വന്നതോടുകൂടെ ഇതാ മറ്റൊരാത്മാവും കൂടി ഇവിടെ എത്തി. അതാണ് ദൈവത്തിന്റെ ആത്മാവ്. രണ്ടാത്മാവായി. അപ്പൊ മനുഷ്യാത്മാവിനെ സ്ലൈവാക്കുന്ന ലോകത്തിന്റെ ആത്മാവും മനുഷ്യാത്മാവിനെ സ്ലൈവാക്കാതെ ഗൈഡ് ചെയ്യുന്ന ദൈവത്തിന്റെ ആത്മാവും, രണ്ടാത്മാവും കൂടെ ഇവിടെ എത്തി. യേശു ക്രിസ്തുവിന്റെ കാൽവരി കുരിശിന്റെ മരണത്തിലൂടെ കർത്താവ് എന്താ ചെയ്തേ? കർത്താവ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ തന്റെ കൂടെ ഉള്ള ആത്മാവിനെ, താൻ ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ കൂടെ ഉള്ള ആത്മാവിനെ, ഇതാ ഞാൻ പോവുകയാണ്, പക്ഷെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കുവാൻ ഞാനൊരു കാര്യസ്ഥനെ അയക്കും. ഞാൻ പോയില്ലെങ്കിലോ കാര്യസ്ഥന് വരുവാൻ കഴിയുകയില്ല. അപ്പോ യേശുക്രിസ്തു കൂടി ഉണ്ടായിരുന്നപ്പോൾ യേശുക്രിസ്തുവിന്റെ കൂടെ ഉണ്ടായിരുന്നു ഈ കാര്യസ്ഥൻ. എന്നിട്ട് ആ ദൈവത്തിന്റെ ആത്മാവിനാലാണ് ശിഷ്യന്മാരെ താൻ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതുവരെയാണ് പറയുന്നത്, നീ തന്ന നിന്റെ നാമത്തിൽ ഞാൻ ഇവരെ കാത്തുകൊണ്ടിരുന്നു, പക്ഷെ ഞാൻ ഇപ്പോഴും ലോകത്തിൽ നിന്ന് പോവുകയാ. പക്ഷേ ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നത് ഇവരെ ലോകത്ത് നിന്ന് എടുക്കണമെന്നല്ല, പകരം ദുഷ്ടന്റെ ഈ ലോകത്തിന്റെ ആത്മാവിന്റെ കയ്യിൽ ഇവരകപ്പെട്ടു പോകാതിരിപ്പാൻ ഞാൻ ഇവർക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 17 പറയുന്നത് നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ അത് കാണാം. അപ്പൊ പ്രിയരെ, ദുഷ്ടന്റെ എന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ ആത്മാവ്, പിശാചിന്റെ ആത്മാവ്, അവന്റെ കയ്യിൽ അകപ്പെട്ട് പോകാതിരിപ്പാൻ ഞാൻ കൂടി പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇത്രയും അകപ്പെടാൻ എന്റെ കാര്യം, നീ തന്ന നിന്റെ നാമത്തിൽ ഞാൻ അവരെ കാത്തുകൊണ്ടിരുന്നു. അതായത് പരിശുദ്ധാത്മ ഇവിടെ ഉണ്ട്, യേശുവിന്റെ കൂടെ ഉണ്ട്. ആ ആത്മാവിന്റെ ശക്തിയാൽ യേശു ഇവരെ കാത്തുകൊണ്ടേ ഇരുന്നു. പക്ഷെ ഇപ്പോഴും ഞാൻ ഈ ലോകം വിട്ട് നിന്നിലേക്ക് വരികയാണ്, നീ ഇവരെ കാക്കണം എന്നുള്ളതാണ് യേശുവിന്റെ പ്രാർത്ഥന. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആത്മമണ്ഡലത്തിൽ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയിൽ കടന്നു വരുന്ന വ്യക്തികൾ മനസ്സിലാക്കണം, ഇവിടെ രണ്ട് സ്പിരിറ്റാ ഉള്ളത്. ഒന്ന് ലോകത്തിന്റെ ആത്മാവും അതോടൊപ്പം തന്നെ ഇതാ ദൈവത്തിന്റെ ആത്മാവും. വീണ്ടും ജനിച്ചവർക്ക് ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ ഗൈഡൻസ് അവൈലബിൾ ആ. ഇതുകൊണ്ടാ പറഞ്ഞത്, ഇതാ ഫസ്റ്റ് കൊരിന്ത്യൻ 2:12 പറയാണ്, നാമോ ലോകത്തിന്റെ ആത്മാവിനെ അല്ല. അപ്പൊ നേരത്തെ ഏതായിരുന്നു? അതെ, ലോകത്തിന്റെ ആത്മാവിനെയാ. ഇപ്പോ വീണ്ടും ജനിച്ചപ്പോൾ ലോകത്തിന്റെ ആത്മാവിനെ അല്ല, ദൈവം നമുക്ക് നൽകിയത് അറിവാനായി. വളരെ പ്രാധാന്യമുള്ളത് ദൈവം നമുക്ക് നൽകിയത് അറിവാൻ, വെരി ഇമ്പോർട്ടൻ്റ്, അറിവാനായി ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. മനസ്സിലാകുന്നുണ്ടോ? ഗ്ലോറി. അപ്പോ ഇങ്ങനെ ഇത് ആദ്യം മനസ്സിലാക്കണം, ഇതാ ഞാൻ ഏതാത്മാവിന്റെ കീഴിലാ, എന്തിനാണ് ഈ ആത്മാവിന് എനിക്ക് തന്നത്. മനസ്സിലായോ? ഞാനിപ്പോ ഏതാത്മാവിന്റെ കീഴിലാണ്, എന്തിനാണ് ഈ ആത്മാവിനെനിക്ക് തന്നത്, അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യണം? ഇനി ലോകത്തിന്റെ ആത്മാവിനെ ഞാൻ റിജക്ട് ചെയ്തിട്ട് കർത്താവിന്റെ ആത്മാവിന്റെ ഗൈഡൻസ് ഞാൻ പോകണം. അതെപ്പോഴേ നമുക്ക് ആ ഗൈഡൻസ് കിട്ടുകയുള്ളൂ. നമ്മൾ എപ്പോൾ ലോകത്തിന്റെ ആത്മാവിനെ റിജക്ട് ചെയ്യുന്നു അപ്പോൾ മാത്രമേ നമുക്ക് ഗൈഡൻസ് കിട്ടുകയുള്ളൂ. പഴയ മനുഷ്യനെ എപ്പോൾ നമുക്ക് ഉപേക്ഷിക്കുന്നുവോ അപ്പോൾ മാത്രമേ നമുക്ക് പുതിയ മനുഷ്യനെ ധരിക്കുവാൻ കഴിയുള്ളൂ. എഫേസ്യരുടെ 4:22-24 ഈ പറഞ്ഞത്. ഗ്ലോറി. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ചിന്തിക്കുന്നു, ഇത് വളരെ ആഴമാണല്ലോ. ഇതിന് ആഴമാണ്, സത്യമാണ്. ഇതാ കാരണം ദൈവരായത്തിന്റെ ശുശ്രൂഷയാ. കർത്താവ് യേശു യോഹന്നാൻ 3:12 പറഞ്ഞു, ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല,
പിന്നെ എങ്ങനെ സ്വർഗത്തിൽ സ്പിരിറ്റ് വേൾഡിലുള്ള കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കുക. കാരണം ഞാൻ നിങ്ങളിനി കൊണ്ടുപോകാൻ പോകുന്നത് വേറൊരു ഭൂമിയിലേക്കല്ല, സ്പിരിറ്റ് വേൾഡിലേക്കാണ് കൊണ്ടുപോകാൻ പോകുന്നത്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നത്. ഭൂമിയിലോ, ഭൂമിയിൽ നിങ്ങൾ വെളിപ്പെടുകയേ ഉള്ളൂ. ആസ്കിങ്സ്, നിങ്ങളുടെ ഭവനം സ്വർഗരാജ്യമാണ്. ഭൂമിയിൽ നിങ്ങൾ വെളിപ്പെടുകയുള്ളൂ. എങ്ങനെ? യേശുക്രിസ്തു മരണ ശേഷം ഉയർത്തെഴുന്നതിന് ശേഷം എന്താ സംഭവിച്ചേ? ഭൂമിയിലേക്ക് വെളിപ്പെടുന്നതേ ഉള്ളൂ, പ്രത്യക്ഷമാകുന്നതേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പ്രിയ സഹോദരങ്ങളെ, നാം ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇതാ, ഈ സ്ക്രീനിൽ കാണുന്ന ഈ നീല മനുഷ്യൻ, സ്ത്രീയിൽ നിന്ന് ജനിച്ച മനുഷ്യൻ, ഇവൻ ലോകത്തിന്റെ ആത്മാവിന്റെ കീഴിലാണ്. ഇനി ഇതാ അവന്റെ സോളോ മരിച്ചു കഴിഞ്ഞാൽ തീ പുകയിലേക്കും കടന്നു പോകും. അതാണ് സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്. ഇനി എന്നാൽ ദൈവത്തിന് ജനിച്ച ഒരു വ്യക്തി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, കാൽവരി ക്രൂസിലെ കർത്താവായി യേശു ക്രിസ്തു ചെയ്ത യാഗത്തിൽ വിശ്വസിക്കുമ്പോൾ അവൻ ദൈവത്തിന് ജനിക്കുന്നു. അതോടുകൂടി ആ നീല മനുഷ്യന്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം ഒരു ആരോ വന്ന് ക്ലിക്ക് ചെയ്യുന്നത് കണ്ടോ? ആ ആരോ വന്ന് ക്ലിക്ക് ചെയ്യുന്നത് ആ ഭാഗത്ത് ഒരു വെള്ള മനുഷ്യൻ നിങ്ങൾക്ക് കാണാം. ആ വെള്ള മനുഷ്യൻ ഇതാ, അവൻ മരിക്കാനല്ല, അവൻ ഭരിക്കാനാണ് അവൻ വീണ്ടും ജനിച്ചതെന്ന് നമ്മൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡുകളിൽ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് നിങ്ങൾ അവിടെ സിംഹാസനം കാണുന്നത്. അപ്പൊ അത് സ്ത്രീയിൽ നിന്ന് ജനിച്ച ആ ജഡ മനുഷ്യൻ ഈ സ്ക്രീനിൽ അതിന് നീല കളർ കൊടുത്തിരിക്കുന്നു. ഇതാ ഒരു ശവപ്പെട്ടിയിൽ പോയി അവന്റെ ശരീരം ഒടുങ്ങുന്നു, അവന്റെ സോള് തീപ്പയിലേക്ക് പോകുന്നു. ആ മനുഷ്യൻ യേശു ക്രിസ്തു കാൽവരിയിൽ ഒരുക്കിയ പുതിയ വഴി, തന്റെ ദേഹം എന്ന തിരശ്ശീലിലൂടെ ജീവനുള്ള പുതിയ വഴിയെ തുറന്നു. ആ പുതിയ വഴിയിലേക്ക് ആ വ്യക്തി വരുന്നുവെങ്കിൽ ഇതാ, ആ വ്യക്തിക്ക് ഈ പഴയ മനുഷ്യൻ ഇവിടെ ശരീരം മരിച്ചു വീണാലും അവൻ ഒരു ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയായി. അതാണ് ആ വെള്ള മനുഷ്യൻ നിങ്ങളവിടെ കാണുന്നത്. ആ വെള്ള മനുഷ്യൻ ഇതാ ആ പിമ്പിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി മുന്നോട്ടേക്ക് പോയി ആ സിംഹാസനത്തിൽ പോയിരിക്കും. ഇതാണ് കർത്താവായ യേശു വെളിപ്പാട് 3:21 പറയുന്നത്, ഞാൻ ജയിച്ച എൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവനെ എന്നോടുകൂടി എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ആ യേശുവിനെ അനുഗമിക്കുന്ന ആ വ്യക്തിയുണ്ടല്ലോ, ആ വ്യക്തിയാണ് ദൈവാത്മാവിന്റെ കീഴിലുള്ളത്. എന്നാൽ സ്ത്രീയിൽ നിന്ന് ജനിച്ച ആ വ്യക്തിയില്ലേ, അവനാണ് ലോകാത്മാവിന്റെ അധീനൻ. ഗ്ലോറി, വീണ്ടും ജനിച്ച ആ വ്യക്തിയില്ലേ, അവനാണ് ദൈവാത്മാവിന്റെ അധീനൻ. ഇതാ കർത്താവ് ചോദിക്കുന്നത്, എന്റെ പുറകെ വരുന്ന നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാണെന്ന്. കാരണം അവർക്ക് ആത്മമണ്ഡലം കാണാൻ കഴിയുന്നില്ല, അവർ യേശുവിനെ ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നേ. ഇവൻ പൗലോസ് പോലെ യേശുവിനെ ഒരു ജഡ വ്യക്തിയായിട്ടാണ് കണ്ടത്. പക്ഷെ വെളിപ്പാട് കിട്ടിയ ആ നിമിഷം പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ന് മുതൽ ആരെയും ഞങ്ങൾ ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ഞാൻ ജഡപ്രകാരം അറിഞ്ഞേ, പക്ഷെ ഇന്ന് മുതൽ അങ്ങനെ അല്ല. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ, പൗലോസിന് കിട്ടിയ വെളിപ്പാട് നമുക്കും ആ ക്രിസ്തുവിനോട് സ്വീകരിച്ചുകൂടെ? ജഡപ്രകാരം മനുഷ്യരെ അറിഞ്ഞ് അവരെല്ലാം മരിച്ചു പോകുന്ന ആ ഒരു തലത്തിൽ നിന്ന് വിട്ടിട്ട് ആത്മപ്രകാരം നമ്മൾ അവരെ ദൈവപുത്രന്മാരെ അറിഞ്ഞ് മരണമില്ലാത്ത തലത്തിൽ നിത്യം അവരെ അറിഞ്ഞുകൂടെ? പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിൽ ഇതാ നമുക്ക് വേണ്ടത് പ്രോപ്പർ ഗൈഡൻസ്. ദൈവത്തോട് കൂടെ ജീവിക്കുന്ന ചില പൗലോസന്മാര് നിങ്ങളുടെ ദേശങ്ങളിൽ എഴുന്നേൽക്കട്ടെ, അവര് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് തരട്ടെ, അന്നു വേണ്ടത് ആലോചന നിങ്ങൾക്ക് തരട്ടെ. എന്നിട്ട് നിങ്ങൾ ലോകത്തിന്റെ ആത്മാവിനെ റിജക്റ്റ് ചെയ്യണം, അവനെ തള്ളിക്കളണം. ഇതുകൊണ്ട് റോമലേഖനം 12 പറയുന്നത്, ഇനിയും മക്കളെ ലോകത്തിന് അനുരൂപമാകാതെ, ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം നിങ്ങൾ തിരിച്ചറിയണം. ആര് തരും? ഈ ദൈവത്തിന്റെ ആത്മാവ്. അതുകൊണ്ടാണ് പറയുന്നത്, വീണ്ടും ലോകത്തിന്റെ ആത്മാവിനെയല്ല, ദൈവം നമുക്ക് നൽകിയത് അറിയുവാനായി ദൈവത്തിനുള്ള ആത്മാവിനെ അത്രയും നാം പ്രാപിച്ചത്. അങ്ങനെ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പൂർണ്ണ ഹിതം നാം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം വരുത്തണം. അതിന്റെ അർത്ഥം, ഇനിയും എനിക്ക് ലോകം വേണ്ട, ലോകം നേടേണ്ട, എനിക്ക് സീറോ ആയി തീരുന്ന ഈ വ്യവസ്ഥ എന്തിനാ എനിക്ക്? എന്നെ ഹീറോ ആക്കാന്ന് ഇവരൊക്കെ പറയണേ, പക്ഷെ ഞാൻ അവസാനം എന്റെയും എന്റെ പിതാക്കന്മാരും ഇതാ സ്റ്റീവ് ജോബ് പോലും അദ്ദേഹം സീറോ ആയിപ്പോയി. ഈ വ്യവസ്ഥ എന്തിനാ എനിക്ക്? എന്നെ യഥാർത്ഥത്തിൽ ഹീറോ ആക്കുന്ന എന്റെ കർത്താവിന്റെ ഒരു വ്യവസ്ഥ കർത്താവ് പറഞ്ഞ സുവിശേഷത്തിലുണ്ട്. ഇതാ ഞാൻ നിത്യം കർത്താവോടൊപ്പം ഈ പ്ലാനറ്റിനെ വാഴാൻ പോവുകയാ. സ്വർഗം എന്റെ ഭവനമായി തീർന്നു, ഭൂമി എന്റെ ഭരണമായി തീർന്നു. ഗ്ലോറേ, ഹല്ലേലൂയ. അപ്പോ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഞാനും നിങ്ങൾ ഓരോരുത്തരും മുന്നോട്ടേക്ക് പോയാൽ നല്ലത്. അപ്പോ ഈ രണ്ട് സ്പിരിറ്റുകൾ നിങ്ങളുടെ കാണുവാൻ കഴിയും. ഒന്ന് ലോകത്തിന്റെ ആത്മാവ്, മറ്റൊന്ന് ഇതാ ദൈവത്തിന്റെ ആത്മാവ്.
സ്ത്രീയിൽ നിന്ന് ജനിച്ചവൻ ലോകത്തിന്റെ പിശാചിന്റെ ആത്മാവിന്റെ കീഴിൽ, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ഇതാ ആ പുതിയ സൃഷ്ടി ദൈവാത്മാവിന്റെ കീഴിൽ. ഇനി ഞാൻ നിങ്ങൾ നയിക്കപ്പെടേണ്ടത് എങ്ങനെയാ? ദൈവത്തിന്റെ വചനം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്നു, ഇതാ നാം ഇനിയും ബന്ധനത്തിന്റെ ആത്മാവിനെയല്ല പ്രാപിച്ചിരിക്കുന്നേ, ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ്. ശ്രദ്ധിച്ചേ, അപ്പൊ നമ്മളെ പുത്രന്മാരാക്കിയതാരാ? ഈ ആത്മാവ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന്. അപ്പോ ശ്രദ്ധിച്ചോ, ഈ ലോകത്തിന്റെ ആത്മാവുള്ള എല്ലാവർക്കും എന്നാ ഉണ്ടാകും? സിമ്പിൾ. ദൈവത്തിന്റെ ആത്മാവുള്ള എല്ലാവർക്കോ ഒരു ഭയോ ഇല്ല. മരണം പോലും, മരണമാണ് ഏറ്റവും വലിയ ഭയം ഇല്ലേ, ഏറ്റവും വലിയ ഭയം. രോഗം വരുന്നു, അയ്യോ രോഗം, അയ്യോ അയ്യോ എന്തോ ഭയപ്പെടുന്നേ. രോഗം വന്ന അവസാനം ഞാൻ മരിച്ചു പോകും. മരണം ഏറ്റവും ഭയം. ഇതാ ദൈവത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ പിന്നെ മരണം എന്ന് പറയുന്നത് ഇസ് ദ ഹാപ്പിയസ്റ്റ് ഡേ ഇൻ ഹിസ് ലൈഫ്. അവന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ദിവസമാ. അയ്യോ അങ്ങനെയൊക്കെ ആരെങ്കിലും പറയാം. പിന്നെ പൗലോസിനെ പോലെയുള്ള കർത്താവോടുകൂടെ ജീവിക്കുന്നവർ പറയൂ, ശരീരം വിട്ട് കർത്താവോടുകൂടി ആയിരിക്കുന്ന എനിക്ക് ഏറ്റവും ഉത്തമം. എന്നാൽ ഈ ലോകത്തിന്റെ ആത്മാവിന്റെ അധീനതയിലായിരിക്കുന്ന ഇന്ന് ധാരാളം ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർക്ക് പേടിയാ മരണം എന്ന് പറഞ്ഞാൽ. മരണം യാതൊരു വിധത്തിലും പേടിക്കേണ്ട ഒരേ ആവശ്യവുമില്ല. ഗ്ലോറി. ഇതാ പിന്നെയും നാം ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം അബ്ബ പിതാവേ. ശ്രദ്ധിച്ചേ, വാട്ട് എ ബ്യൂട്ടിഫുൾ വേർഡ്, ഡാഡി. പഴയ മുതൽ എല്ലാരും യജമാനേ, മുതലാളി എന്നുള്ള തരത്തിലാ വിളി. ഇവിടെ അങ്ങനെ എന്താ വിളി? പപ്പാ, ഡാഡി, ആബാ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മൾ യോഗ്യരാക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രയും നാം പ്രാപിച്ചത്. നമ്മൾ നേതാത്മാവിന്റെ കീഴിലാ, നമ്മൾ നേതാത്മാവിന്റെ കീഴിലാ, ദൈവാത്മാവിന്റെ കീഴിലാ ഇല്ലേ. എങ്ങനെയെങ്കിൽ വീണ്ടും പിശാചിന്റെ ലോകത്തിന്റെ ആത്മാവിന്റെ കീഴിൽ നാം പ്രവർത്തിക്കുന്ന എന്തിനാ? ഇതാ കർത്താവിനെ ശാസിച്ചേ, നിങ്ങൾ ഏതാത്മാവിന്റെ കീഴിൽ നിങ്ങൾ അറിയുന്നില്ലയോ. ഗ്ലോറി. ഏതാത്മാവിന്റെ കീഴിൽ? ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇനി നമ്മൾ എങ്ങനെ നയിക്കപ്പെടണം? അതിന് തൊട്ടു മോളി പറയാണ്, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാവുന്നു. ശ്രദ്ധിച്ചേ, വാട്ട് എ ബ്യൂട്ടിഫുൾ വേർഡ്. അപ്പോ ഇവരെ നടത്തപ്പെടേണ്ട ഏതാത്മാവിനാലാ? ലോകത്തിന്റെ ആത്മാവിനാലാ? ദൈവാത്മാവിനാലാ. ഇത് ക്രിസ്തു കൂടെ ഉണ്ടായിട്ട് ഇവരെ ഏതാത്മാവിനാണ് നടത്തപ്പെടുന്നത്? യാക്കോബ് യോഹന്നാനും ലോകത്തിന്റെ ആത്മാവിനാൽ. പിടുത്തം കിട്ടിയോ? ഇതാണ് ക്രിസ്തു അവരെ ശാസിക്കുന്നത്, ഇനിയും നിങ്ങൾ ലോകത്തിന്റെ ആത്മാവിനാലല്ല നടത്തപ്പെടേണ്ടേ. ഇനി നിങ്ങളെ നടത്തുവാൻ ഭൗതിക തലത്തിൽ ഇതാ നിങ്ങൾക്ക് എപ്പോ വരെ ഒരാളിന്റെ ആവശ്യമുള്ളൂ? ഞാൻ കഴിഞ്ഞ ദിവസം റാസ്റ്റർ കേമ സെന്റ് ലൂക്ക് ചർച്ച് ചെന്നപ്പോൾ ഇന്നലെ ഞാൻ കണ്ട അവിടെ പുതിയ ചെടികൾ നട്ടിരിക്കുന്നു. നിങ്ങൾ അവിടെ കടന്നെല്ലാം കഴിക്കുന്നു, ശ്രദ്ധിച്ചോളണം. അപ്പൊ ഞാൻ ചെടികൾ നട്ടിരിക്കുന്നത് ഇത്ര ഏകദേശം ഈ ലെങ്ത്തിലേ ഉള്ളു ചെടികൾ. അതിങ്ങനെ നട്ടിരിക്കുമ്പോൾ അവര് അതിനൊരു കൂടെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഒരു ചെറിയൊരു കയറ് കൊണ്ട് ആ ചെടികളെ താഴെയും മുകളിലും കെട്ടി നേരെ നിർത്തിയിരിക്കുന്നു. ശ്രദ്ധിച്ചേ, ഇതേപോലെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ സന്ദേശം, ഈ ജഡത്തിലൂടെ ഞാൻ പറയുന്ന സന്ദേശം ഇല്ലേ, ദൈവാത്മാവ് പറയുന്ന സന്ദേശം, ഇത് നിങ്ങൾക്ക് ഈ ജഡത്തിലൂടെ കേൾക്കേണ്ട ആവശ്യം എപ്പോൾ വരെ ഉള്ളതെന്ന് അറിയാമോ? ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും നല്ലൊരു പങ്കും ഇതേപോലെ കൊച്ചു ചെടികളാണ്. എന്നിട്ട് നിങ്ങൾ ഈ കയറുകൊണ്ട്, ഈ ഇപ്പൊ ഈ തന്ന വചനത്തിന്റെ കയറുകൊണ്ട് കെട്ടിയിരിക്കുക അതിലെ. എന്നാൽ കുറച്ച് നിങ്ങൾ വളർന്നു കഴിഞ്ഞാൽ പിന്നെ ആ കെട്ട ചെടിയിൽ നിന്ന് അഴിക്കും. പിന്നെ ആ ചെടിക്ക് ഈ ആ താഴെ വീണുകൊണ്ടാ കെട്ടിയിട്ടിരിക്കുന്നത്. ഇനി ആ സ്റ്റമ്പ് വേണ്ട, ആ കോലെടുത്ത് കളയാം, കാരണം ആ ചെടി ഒരു മരമായി. മനസ്സിലാവുന്നുണ്ടോ? ഇതേപോലെ ഇപ്പോൾ എന്നിൽ നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ ഇനി എന്നിൽ നിന്ന് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവുണ്ട്. ആ ഒരു തലത്തിലേക്ക് നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ചാൽ ദൈവത്തിന് വരുന്ന എന്നാ പറയണേ, നിന്നെ സംബന്ധിച്ച് നന്മയും പൂർണ്ണതയും പ്രസാദവും ഉള്ള ഒരു ദൈവഹിതം ഉണ്ട്. അത് നീ തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കി. അതായത് ലോകത്തിന് അനുരൂപമായ, ലോകത്തിന്റെ സ്പിരിറ്റിന് അനുരൂപമായ ഒരു മനസ്സുണ്ട്. ലോകത്തിന്റെ സ്പിരിറ്റിൽ നിന്നെ വിടുവിച്ചു, പക്ഷെ നീ മനഃപൂർവ്വം ആ മനസ്സ് മാറ്റാൻ തയ്യാറല്ലാത്തത് കൊണ്ട് അതനുസരിച്ച് ജീവിക്കുകയാണ്. അതുള്ളത് കൊണ്ട് നിനക്ക് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് കേൾക്കാനും പറ്റുന്നില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ ഇപ്പൊ കേട്ടു, നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കി. ഈ ഒരു ജീവിതത്തിൽ നമ്മൾ നമ്മളെ തന്നെ ചെക്ക് ചെയ്യണം. ഇതാ നമ്മൾ ഇന്ന് ദൈവത്താൽ വീണ്ടും ജനിച്ചു, കർത്താവ് യേശുവിനെ വീണ്ടും ജനിച്ചു.
ഇനി നമുക്ക് രണ്ട് പൗരത്വമുണ്ട്. ഒന്ന്, ഭൂമിയിൽ നിന്ന് നാം ജനിച്ചു. ഈ ഷർട്ട്, ഈ ജുബ, ഈ ചുരിദാർ, ഈ സാരി ഉടുത്തിരിക്കുന്ന ഈ ശരീരം, ഇത് ഭൂമിയിലെ പൗരത്വമാണ്, ലോകത്തിന്റെ പൗരത്വമാണ്. അതുകൊണ്ടാണ് ഇത് മരിച്ചുകൊണ്ടിരിക്കുന്നത്, ദിവസം തോറും മരിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ ആത്മാവിന്റെ കീഴിലാണ്. ഏകമനുഷ്യൻ പാപവും പാപത്താൽ മരണം ലോകത്ത് കടന്നു, അത് മരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ വീണ്ടും ജനിച്ച ഒരു വ്യക്തി, അവൻ സ്വർഗത്തിൽ വീണ്ടും ജനിച്ചു, അവന് മരണമില്ല. ഇതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞങ്ങളുടെ പുറമേയുള്ളവൻ, ലോകത്തിൽ നിന്നുള്ളവൻ, ഇതാ ആ ലോകത്തിന്റെ സ്പിരിറ്റിന് കീഴിലുള്ളവൻ, അവൻ നാൾക്കുനാൾ ദ്രവിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഞങ്ങളുടെ അകത്ത് ദൈവത്തിൽ നിന്നുള്ളവൻ, ഇതാ ശങ്കോരിന്റെ 4:16 വാക്യോ, ദൈവത്തിൽ നിന്നുള്ളവൻ, അകത്തെ മനുഷ്യൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിച്ച് അവൻ നവീകരിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാ. അപ്പൊ ഇത് മനസ്സിലാവൻ ദൈവാത്മാവിന്റെ കീഴിലാണ് നവീകരിക്കപ്പെടുന്നവൻ, ദൈവാത്മാവിന്റെ കീഴിലും മരിച്ചുകൊണ്ടിരിക്കുന്നവൻ ലോകാത്മാവിന്റെ കീഴിലും. ഗ്ലോറി. അപ്പൊ ഇത് വ്യക്തമായി മനസ്സിലാക്കി ഇന്നത്തെ വലിയ സാഡ് അവസ്ഥ എന്ന് പറഞ്ഞ, ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന എന്റെ സഹോദരന്മാര് നല്ലൊരു പങ്ക് നശിച്ചുകൊണ്ടിരിക്കുന്ന പിശാചിന്റെ ആത്മാവിന്റെ കീഴിലുള്ള സംഭവത്തിന് വേണ്ടി കർത്താവിനെ അന്വേഷിച്ച്, അതാണ് ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു വമ്പൻ കൂട്ടം. അതിലേക്ക് ജനത്തെ നയിക്കുന്ന കള്ളപ്രവാചകന്മാരുടെ വമ്പൻ ഗണം. കേറെ ഇതാ ഇതിന്റെയൊക്കെ നടുവിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ സത്യ സുവിശേഷത്തെ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ചിത്രീകരിക്കുന്ന ഇതാ കള്ളപ്രവാചകന്മാർ. ജനത്തിനോ ഇന്ന് നല്ലൊരു പങ്കിനും വേണ്ടത് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ഗ്ലോറി. പൗലോസ് പറയുന്നു, അത് ഞാൻ പ്രസംഗിച്ച സുവിശേഷമല്ല. ഇത്ര പെട്ടെന്ന് നിങ്ങൾ മറ്റൊരു സുവിശേഷത്തിലേക്ക്, മറ്റൊരു യേശുവിലേക്ക്, മറ്റൊരു ആത്മാവിലേക്ക് മാറുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുകയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഈ സന്ദേശങ്ങൾ കേൾക്കുമ്പോഴറിയാ ഇത് ദൈവത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന്. നിങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളപ്പോൾ തന്നെ വ്യക്തികൾക്കറിയാം ദൈവത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ എന്ന്. ആ ഈ വചനങ്ങൾ കേട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഏറ്റെടുക്കുവാൻ ഇന്നൊരു തീരുമാനമെടുക്കണം. ഇതാ ഇനി എനിക്ക് ലോകത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടേണ്ട. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ലോകത്തിന്റെ ആത്മാവിന്റെ കീഴിലല്ല ഞാൻ, ഞാൻ വീണ്ടും ജനിച്ചവനാണ്. പക്ഷേ ലോകത്തിന്റെ ആത്മാവിന്റെ പ്രോഗ്രാം എന്റെ അകത്തുണ്ട്. എന്റെ അപ്പച്ചൻ, എന്റെ അമ്മച്ചി, എന്റെ ചേട്ടൻ, എന്റെ ചേച്ചി, ഇതെല്ലാം കൂടി ഇട്ട, എസ്പെഷ്യലി പഴയ നിയമ പുസ്തകങ്ങളും കൂടി ഇട്ട പ്രോഗ്രാം എന്റെ അകത്തുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞ, ഞാൻ തരുന്ന ഈ പുതിയ വീഞ്ഞ് കൊണ്ടുപോയി നീ നിന്റെ പഴയ തുരുത്തിയിൽ ഇടരുത്. തുരുത്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാ. ആ പഴയ നിയമം മനസ്സിന്റെ അവസ്ഥയിൽ ഇടരുത്. ഇതുകൊണ്ടാണ് കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞ, പഴയ നിയമത്തിൽ ഞാൻ നിങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഭൂമിയിലാണ്, ശരീരത്തിലാണ്. അന്ന് നിയമം വേറെ, കണ്ണിന് പകരം കണ്ണ്, ഇതാ കൈക്ക് പകരം കയ്യ്, ഇതാ കാലിന് പകരം കാല്, ജീവന് പകരം ജീവൻ. എന്നാൽ ഇത് പുതിയ നിയമത്തിലേക്ക് ഞാനോ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളെ ഒരു കർണത്തടിക്കുന്നതിന് മറുകർണം കാണിച്ചു കൊടുക്കണം. അപ്പൊ ആ പഴയ തുരുത്തിയിൽ പോകാനാണ് മനുഷ്യന് താല്പര്യം, കാരണം അവന് മനസ്സ് പുതുക്കാൻ യാതൊരു താല്പര്യവും ഇല്ല. എന്നാൽ പഴയ നിയമത്തിൽ ഇതാ പ്രതികാരം ചെയ്യുന്നു, കണ്ണിന് പകരം കണ്ണ് ഇതെല്ലാം പറയുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സംഭവം ആകെ മാറി. അവരെ പറയാണ്, പ്രതികാരം നിങ്ങൾക്കുള്ളതല്ല, പ്രതികാരം ദൈവത്തിനുള്ളത്. എല്ലാം മാറുകയാ. അതുകൊണ്ട് കർത്താവ് തരുന്ന ദൈവരാജ്യത്തിന്റെ വചനങ്ങൾ ഇതാ നമ്മുടെ പഴയ ആ മനസ്സിൽ, ആ മൈൻഡ് സെറ്റിൽ പഴയ തുരുത്തി കൊണ്ട് വെക്കരുത്. വെച്ചാൽ ഇത് നമുക്ക് വർക്ക് ചെയ്യത്തില്ല, നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യത്തില്ല. നമ്മുടെ തുരുത്തിയും പോട്ടു, അതായത് നമ്മൾ നശിച്ചു പോകും, നമുക്ക് കിട്ടിയ വചനം ഒഴുകിയും പോകും, യാതൊരു പ്രയോജനവും ഇല്ലാതായി തരും. മർക്കോസ് 2:22 ഈ പറയുന്നത്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, വളരെ ശ്രദ്ധയോടുകൂടെ തുടർന്നുള്ള നമ്മുടെ ജീവിതകാലം ജീവിച്ച് ഇതാ ഏത് സ്പിരിറ്റാണ് നാം അധീനരെന്ന് മനസ്സിലാക്കി ജീവിക്കുവാൻ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവം നിങ്ങളോട് കൂട്ടായിരിക്കട്ടെ. ഇവരെ ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. കർത്താവ് കൂട്ടായിരിക്കട്ടെ. ഗോഡ് ബി വിത്ത് യു. പ്രൈസ് ഗോഡ്.